നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സ്വന്തം ടീമിൻ്റെ ആരാധകർ താരങ്ങളെ കൂവുന്നത് നമ്മൾ കാണാറുണ്ട്. ക്ലബ് ഫുട്ബോളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. റീസെൻ്റ്ലി ലിയോ മെസ്സിക്കെതിരെ PSG ആരാധകർ ചെയ്തതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നാൽ ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ആ താരത്തിന് ആ രാജ്യത്തിൻ്റെ ആരാധകർ അദ്ദേഹം മറ്റൊരു ക്ലബിൽ കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂവി വിളിക്കുന്നതിനെ പറ്റി എന്തു പറയുന്നു? ഇന്നലെ അതാണ് സംഭവിച്ചത്. പോർച്ചുഗൽ ഇന്നലെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെ പരാജയപ്പെടുത്തിയ കളിയുണ്ടല്ലോ, ആ കളിയിലാണ് ഒറ്റാവിയോയെ കൂവിയിരിക്കുന്നത്. കളിയുടെ 87-ാമത്തെ മിനിറ്റിൽ ബെർണാർഡോ സിൽവയ്ക്ക് പകരക്കാരനായിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നു. കൂവി വിളിക്കലുകളാണ് ഒരു വിഭാഗം ആരാധകർ അദ്ദേഹത്തിന് നൽകിയ സമ്മാനം. തീർച്ചയായിട്ടും ഇത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ പോർച്ചുഗീസ് താരം ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നു, അവരുടെ കോച്ചും പറയുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ എന്ന് ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത്. ഇങ്ങനെയാണ്, ഒരിക്കലും ഇത് നല്ല കാര്യമല്ല, എല്ലാ സ്റ്റേഡിയങ്ങളിലും ഞങ്ങൾക്ക് കളിക്കണം. താരങ്ങൾ അവരുടെ ക്ലബിന് വേണ്ടി കളിക്കുന്ന സ്റ്റേഡിയങ്ങളല്ലാതെ എതിർ ടീമിൻ്റെ എതിർ ക്ലബിൻ്റെ സ്റ്റേഡിയത്തിലും ദേശീയ ടീമിനായിട്ട് പോർച്ചുഗലിനെ റെപ്രസെൻ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ നിന്ന് ബഹുമാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഒട്ടാവി ഒരു പക്ഷേ ഇതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജാവോ മരിയോയ്ക്ക് നേരത്തെ എന്താണ് സംഭവിച്ചത് എന്ന്. പക്ഷേ അദ്ദേഹം പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും നിർത്തലാക്കേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത്. അതുപോലെ അവരുടെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ആരാധകർ കൂവി വിളിക്കുക, അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് വളരെ മികച്ചൊരു സ്പെക്ടാക്കുലർ എൻവയോൺമെൻറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. മികച്ച വിജയം ടീമിനെ നേടാനും കഴിഞ്ഞു. പക്ഷേ പോർച്ചുഗീസ് ക്ലബുകൾ തമ്മിലുള്ള റിവൽറി ഉണ്ടാവും, അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എന്നാൽ ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ആ പ്ലെയർ ക്ലബിൻ്റെ കളിക്കാരനല്ല, മറിച്ച് രാജ്യത്തിൻ്റെ കളിക്കാരനാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊരു സീക്ക് സിറ്റുവേഷനാണ് എന്ന് തന്നെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പോർച്ചുഗീസ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒറ്റാവിയോക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ജാവോ മരിയയ്ക്ക് ഇതുപോലെ അനുഭവമുണ്ടായി. ഒരിക്കലും താരങ്ങൾ ഇത് ആഗ്രഹിക്കുന്നില്ല. ക്ലബ് ഫുട്ബോളിൽ എന്തൊക്കെ റിവൽറി ഉണ്ടാവും, അത് പക്ഷേ ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കൂവി വിളിക്കുക എന്നുള്ളത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒട്ടാവിയുടെ കാര്യത്തിൽ അദ്ദേഹം ബ്രസീലിൽ ജനിച്ചിട്ടുള്ളയാളാണ്. ബ്രസീലിയൻ ക്ലബ്ബുകളിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. ബ്രസീലിന് അണ്ടർ 20 ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളയാളുമാണ്. അതിനുശേഷമാണ് അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി സീനിയർ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. ഇത്തരമൊരു അനുഭവം തീർച്ചയായിട്ടും വലിയ വേദന ഉണ്ടാക്കുന്നതായിരിക്കും. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.